ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫോട്ടോഷോപ്പിൻ്റെ വീഡിയോ ആണ് നോക്കുന്നത്. ഇതിന് മുമ്പ് ഒരു 4 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കണ്ട ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഇത് പല രീതിയിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് അതിൽ ഒരു ക്യാരക്ടർ മാപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അങ്ങനെ അതിൽ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ പുതുതായിട്ട് സിസ്റ്റത്തിൽ നെറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് നിരവധി വേറെ പല ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് നമുക്ക് തുടക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് CS3 ആണ്. അത് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇതിനുശേഷം നിരവധി സോഫ്റ്റ്വെയറുകൾ ഇറങ്ങിയിട്ടും കൂടിയിട്ട് ഈ അഡോബ് ഫോട്ടോഷോപ്പ് CS3 ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇപ്പോൾ ഇറങ്ങാ പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സിസ്റ്റങ്ങൾ വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിലുള്ള ആൾക്കാർക്കൊക്കെ അധികം വലിയ സിസ്റ്റമുള്ള ആൾക്കാരൊന്നുമല്ല, തുടക്കക്കാരൊക്കെയാണ്. അപ്പോൾ അതിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ CS3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു യൂട്യൂബിൻ്റെ തമ്പനയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനയിലൊന്ന് എടുക്കാം. അതിന് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം പുതുതായിട്ട് ഫയൽ എടുത്തിട്ട് നമുക്ക് ഒരു ന്യൂ കൊടുക്കാം. അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മുടെ 1250x720 പിക്സലാണ് നമ്മുടെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതിൽ ഞാൻ റെസൊല്യൂഷൻ 200 കൊടുത്ത്, പിന്നെ RGB കളറ് 8-bit വൈറ്റ് ആണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്ക് തമ്പനെയിലിൻ്റെ ആ സൈസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മലയാളത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ മാപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ സെർച്ച് ബാർ പോയിട്ട് നമുക്ക് ക്യാരക്ടർ മാപ്പ് എന്ന് അടിക്കാം. CHAR ക്യാരക്ടർ മാപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മളെ സിസ്റ്റത്തിൽ കുറച്ച് മലയാളം ഫോണ്ടുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് നോക്കുക, നിരവധി വീഡിയോകളുണ്ട് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത് MLTT ഫോണ്ടുകളാണ് ഇതിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇതേമാതിരിയുള്ള ഒരു ബാറാ വരിക. അപ്പോൾ അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ ഇതിലിങ്ങനെ ഓരോ അക്ഷരങ്ങൾ നമുക്ക് സെലക്ഷൻ ചെയ്തിട്ട് സെലക്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ എങ്ങനെ എന്നുള്ളതാണ് അടിക്കുന്നത്. എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്നാണ് ഞാൻ അടിക്കുന്നത്. മലയാളം മലയാളം പ്ല ടൈപ്പ് ചെയ്യാം. നിങ്ങളെ സിസ്റ്റത്തിൽ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ വളരെ ഈസി ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തടിക്കാം. പിന്നൊരു മലയാളത്തിൽ ISM ഫോണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് ഞാൻ ഇതിലിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അതിന് സെലക്ഷൻ കൊടുത്തിട്ട് കോപ്പി അടിക്കുകയാണ്. കോപ്പി അടിച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ ടൈപ്പ് ടൂള് സെലക്ഷൻ ചെയ്തിട്ട് ടി അടിക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഓൾറെഡി ഉള്ള നമ്മുടെ ഈ MLTT ഫോണ്ട് ഉണ്ട്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഫോണ്ടുകളുണ്ട്, ആ ഫോണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കണം, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുള്ളൂ. എന്നിട്ട് Ctrl+V അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ സാധാരണ ഇതിൽ ചിലപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ മലയാളം കിട്ടിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫോണ്ടുകൾ ഇവിടെ മാറി കിടക്കുകയാണെങ്കിൽ, ഇവിടെ ഇംഗ്ലീഷ് ഫോണ്ടായിട്ട് കിടക്കണം വെച്ചാൽ, നിങ്ങൾ ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾക്ക് ഉദാഹരണം കാണിച്ചുതരാം. ഇവിടുന്ന് കോപ്പി അടിച്ചു, ഇവിടെ വന്ന് നമ്മൾ ടി അടിച്ച് നമ്മൾ വേറൊരു ഇംഗ്ലീഷ് ഫോണ്ടാണ് നമ്മൾ സെലക്ഷൻ ചെയ്തത് വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ ഇതിൽ MLTT ഫോണ്ടുണ്ട്, മലയാളത്തിലുള്ള ഫോണ്ടുകൾ. അപ്പോൾ അത് ഏതെങ്കിലും സെലക്ഷൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇതിൽ പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഫോണ്ട് ഇതിലേക്കും. ഓക്കെ, ഇപ്പം ഞാനതിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത്
ഒരു തമ്പനെയിൽ ആകുമ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം. അപ്പം അതിനപ്പം ഞാനിത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി ഞാനിതൊന്ന് എൻ്റർ അടിച്ചിട്ട് ഞാൻ താഴേക്ക് വരുത്തണം. നമ്മൾ എവിടെയാണ് വേണ്ടിച്ചാൽ അവിടെ കൊണ്ടുവച്ച് നമ്മൾ എൻ്റർ അടിച്ചാൽ നമുക്ക് താഴേക്ക് വരും. അങ്ങനെ അതൊരു നാല് പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അത് സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ടി എന്നുള്ളത് അടിച്ചിട്ട് നമുക്ക് ഒരു കാണിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ഷൻ ചെയ്യാൻ. ഞാൻ ഓൾറെഡി ബ്ലാക്ക് ആക്കാൻ പോവാണ്. ബ്ലാക്ക് ആക്കി വെച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഇവിടെ ഓൾറെഡി ഇപ്പം 34 സംതിങ് ഉള്ളത്, അത് വേണമെങ്കിൽ കൂട്ടിയിട്ട് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ആക്കാം. ഓക്കെ ഓക്കെ, ഇനി ഇതിനെ തന്നെ നമുക്ക് വിൻഡോസ് പോയിട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ നിരവധി ചേഞ്ചുകൾ വേണം വരുത്താൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഈ ഫോണ്ടിൻ്റെ ഇത് കുറച്ചും കൂടി വേണമെങ്കിൽ ഇതായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ പോയിട്ട് ഇപ്പോൾ ഓൾറെഡി 100 ഉള്ളത്, 75 നമ്മൾ കുറച്ചും കൂടി എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യും. 25 കുറച്ചും കൂടി അടുപ്പിക്കാം. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള അകലം വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി വേണം വെച്ചാൽ ഇതിൻ്റെ മുകളിലുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് വേണം വെച്ചാൽ കൂട്ടാം. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറ് മാറ്റാനുള്ള ഓപ്ഷനും ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷനും ഒക്കെ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഇതിലുണ്ട്. പിന്നെ ഇതിൽ നിരവധി നമുക്ക് ബോൾഡാക്കാനും പിന്നെ ഇങ്ങനെ ചരിച്ചിട്ടുള്ള ഓപ്ഷൻ, അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നിരവധി കാര്യം ഈ ക്യാരക്ടറിലുണ്ട്. അപ്പം എന്തായാലും ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് കുറച്ചും കൂടി ഒന്ന് താഴേക്ക് വേണം. അപ്പോൾ ഇനി 36 ഉള്ളതൊരു 48 മാറ്റി. അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്കൊരു ലെയർ ഒന്ന് വെക്കണം. ഞാനത് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. കൺട്രോൾ ടി അടിച്ച് ചെറുതാക്കാം. ഞാനൊരു നമ്മുടെ ഈ ടൂൾ ബാറിലെ രണ്ടാമത്തെ ടൂൾ എടുത്തിട്ട് ഞാനൊരു ചെറിയൊരു റൗണ്ട് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ലെയറിൻ്റെ F7 അടിച്ചിട്ട് നമുക്ക് ലെയർ എടുത്ത്, അപ്പം ഈ ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലായിട്ട് ഞാനൊരു പുതിയ ലെയർ സെലക്ഷൻ ചെയ്യണം. അതിൽ ഞാനൊന്ന് ഇനി ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ നമുക്കവിടെ ഒരു കളർ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണ്ടിന് ചെറുതായിട്ടൊന്ന് ചെറിയ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഫോണ്ടിൻ്റെ ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോപ്പ് ഷേഡോ, പിന്നെ ഇന്നർ ഷേഡോ, ഔട്ടർ ഷേഡോ, അങ്ങനെ സ്ട്രോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനാണ് ഓപ്ഷൻ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രോക്ക് ഒന്ന് ജസ്റ്റ് കൊടുക്കേണ്ടത്. സ്ട്രോക്ക് കൊടുത്താൽ നമുക്കിതിൻ്റെ ചുറ്റിലും നമുക്ക് എന്ത് ലൈൻസ് വേണമെന്ന് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ റെഡാണ് ഇതിലുള്ളത്, വേണം വൈറ്റ് ആക്കാം. ഇത് ഓൾറെഡി ഇതിൻ്റെ ഇത് 3 ഇത് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എടുത്ത് കാണിക്കുക എന്നുള്ള രീതിയിലുള്ള ഓപ്ഷനാണ് ഇത് സ്ട്രോക്ക് കൊടുക്കുന്നത്. ഞാൻ വീണ്ടും ഇത് 2 തന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ഡ്രോപ്പ് ഷേഡോ ഒന്ന് കൊടുക്കാം. ഡ്രോപ്പ് ഷേഡോ നമുക്ക് നിരവധി രീതിയിൽ മാറ്റം വരുത്താനുള്ള ഇതിലുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് ഇങ്ങനെ ചെയ്യാനുള്ളതുണ്ട്, പിന്നെ സ്പീഡ്, സൈസ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തായാലും നിങ്ങൾക്ക് കഴിയേണ്ട പരമാവധി നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇന്നർ ഷേഡോ ഉണ്ട്, ഔട്ടർ ഗ്ലോ ഉണ്ട്. അങ്ങനെ അത് നിരവധി എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഓരോ കാര്യങ്ങളും. അപ്പം ഞാനിതിൽ ഓക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്കൊരു പിക്ചറൊന്ന് കൊണ്ടുപോയി വെച്ച് നോക്കാം. അതിന് ഞാനതിൽ എൻ്റെ ജെ ഫോൾഡറിലെ ഒരു ഫോട്ടോ ഉണ്ട്, അതൊന്ന് എടുക്കുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് വലിച്ചിട്ടപ്പോൾ ഇതിൻ്റെ ഈ ലെയറിന് ഇതിൻ്റെ മുകളിലാണുള്ളത്, അതുകൊണ്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലെയറിന് കൂടെ താഴേക്ക് താത്തിക്ക് വെച്ചാൽ നമുക്ക് അത് താഴേക്ക് എത്തിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വെക്കും.
ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോസ് വേണമെങ്കിൽ ഇവിടേക്ക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ലെയറിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ലെയർ എടുത്തതിന് ശേഷം ഒരു ഫോട്ടോസ് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഞാൻ ഈ ഫോട്ടോസാണ് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇങ്ങോട്ട് വലിച്ചിടാം. നേരെ കണ്ട് മൗസ് അടിച്ചിട്ട് വലിച്ചിടാം, അല്ലെങ്കിൽ കൺട്രോൾ ആക്സ് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വലിച്ചിടാം. അപ്പോൾ ഈ ഫോട്ടോ ഒരുപാട് വലുപ്പം കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് കൺട്രോൾ ടി അടിച്ചിട്ട് പിന്നെ ആൾട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതാക്കാം. ഓക്കെ ഞാൻ ഈ സൈഡിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ എഴുതിയ ഫോണ്ട് നമുക്ക് ഇപ്പുറ സൈഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ഫോട്ടോസിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ രണ്ട് സെലക്ഷൻ ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ഈ ഫോണ്ടും പിന്നെ ഷിഫ്റ്റ് പിടിച്ചിട്ട് നമ്മുടെ അടിയിലുള്ളതും സെലക്ഷൻ ചെയ്യാണ്. അപ്പോൾ രണ്ടും നമുക്ക് സെലക്ഷനായി കിട്ടിയിട്ടുണ്ട്. നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഈ ഫോട്ടോ ഒന്നുകൂടി ഞാൻ കുറച്ചും കൂടി ഒന്ന് സെൻട്രൈസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കുകയാണ്. ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തമ്പനിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യണം, ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ വീണ്ടും ടൈപ്പ് ടൂൾ തന്നെ പോവുക. നിങ്ങൾ ഇംഗ്ലീഷിലെ ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ഷൻ ചെയ്യാം. എന്നതിന് ശേഷം അടിയിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരൊന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ ഈ ഫോണ്ട് അതിൽ ചേഞ്ച് ചെയ്യാൻ നമുക്കിങ്ങനെ വേണം മാറ്റം വരുത്താം. ഓക്കെ ഇനി നമുക്കിതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഫോണ്ടിൽ വേണമെങ്കിൽ ഫസ്റ്റത്തെ ലെറ്റർ മാത്രമാണെങ്കിൽ നമുക്കൊന്ന് വേണം വലുപ്പം കൂട്ടാം. അതിന് നമ്മൾ ഫസ്റ്റത്തെ മാത്രം സെലക്ഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൽ മുകളിൽ വന്നിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഫോൺ സൈസിൻ്റെ വലുപ്പം ഒന്ന് വേണം കൂട്ടാം. ഞാൻ കുറച്ചൊന്ന് വലുതാക്കി വെക്കുകയാണ്. അപ്പം എ മാത്രം ഒന്ന് കുറച്ച് വലുതാക്കി, പിന്നെ കളറും വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ വേറൊരു ഇതിലേക്ക് വെക്കുകയാണ്. ഓക്കെ ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു തമ്പനിയിലാണ് ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫോട്ടോയിൻ്റെ വേണമെങ്കിൽ കളർ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ കറക്ഷൻ ചെയ്യാം. കഴിവാണെങ്കിൽ ഇമേജ് പോയിട്ട് നിങ്ങൾ നിങ്ങളെ കളർ ബാലൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യമനുസരിച്ച് വേണമെങ്കിൽ കുറയ്ക്കാം. വേണമെങ്കിൽ ഞാൻ കുറച്ച് സിയാൻ ഒന്ന് കുറച്ചു, ബ്ലൂ ഒന്ന് കുറച്ച് കൂട്ടി, പിന്നെ ഇമേജ് പോയിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെ ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുക്കുകയാണ്. ഇതിൽ ബ്രൈറ്റ്നെസ് കുറച്ചൊന്ന് കൂട്ടി, കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് കുറച്ചു. ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു തമ്പനിയിൽ ക്രിയേഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും. എന്നിട്ട് ശേഷം അത് നമ്മൾ ഫയലിൽ പോയിട്ട് നമ്മൾ സേവ് ആസ് കൊടുക്കാം. സേവ് ആസ് കൊടുക്കും, നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ സേവ് ചെയ്യാം. അപ്പോൾ നമുക്കതിൽ മാറ്റേണ്ടത് നമ്മൾ ഓൾറെഡി ഫോട്ടോഷോപ്പ് ഇതിലുള്ള നമുക്കത് മാറ്റിയിട്ട് ജെ പി ജി എന്ന് പറഞ്ഞ ഇതുണ്ട്, ഫോർമാറ്റ് ഉണ്ട്, അതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ തമ്പനിയിലൊരു പേര് കൊടുക്കാം. നമ്മളെന്ത് ഏതാണ് ചെയ്യുന്നത് അതിന് തമ്പനിയിലൊരു പേര് കൊടുത്തിട്ട് നിങ്ങൾ എങ്ങനെ മലയാളം എന്ന് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്, എന്നിട്ട് സേവ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വരും, അങ്ങനെ ഓക്കെ അടിക്കാം. അപ്പോൾ നമ്മുടെ തമ്പനിയിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തമ്പനിയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ എന്തായാലും ചുവടെ ചേർക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.